গেলে সেনে চলে নাও। ഘടനായ സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിസഭാ അംഗങ്ങളും ഭരണാധികാരികൾ പ്രജകളുടെ മധ്യത്തിലേക്ക് എന്ന ആശയവുമായി കടന്നു വന്നതിൽ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. അത് പറഞ്ഞേ തീരൂ. അതോടൊപ്പം പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, റിലീജിയസ് ഹാർമണി, ഈ സംസ്ഥാനത്ത് മതമൈത്രിയും മതസൗഹാർദ്ദവും ഇത്രമാത്രം അനുഗ്രഹകരമായിട്ട് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റിനെ, പ്രത്യേകാൽ മുഖ്യമന്ത്രിയെയും എല്ലാ മന്ത്രിസഭാ അംഗങ്ങളെയും അനുമോദിക്കുന്നു. അപ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അതെന്നും നമുക്കൊരു ചലഞ്ച് ആയിരുന്നു സംസ്ഥാനത്തിന്. അതിനെ സ്ട്രിഞ്ചന്റ് മെഷേഴ്സ് ഈ അടുത്ത സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളതിലും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ മറ്റനേക കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തതുകൊണ്ട് കവർ ചെയ്തതുകൊണ്ട് എനിക്ക് മറ്റൊന്ന് പറയുവാനുള്ളത്, നമുക്ക് കുട്ടികള് സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞവരെല്ലാം പറഞ്ഞതിൽ തന്നെ അതിന്റെ സീരിയസ്നെസ് നീഡ് ഓഫ് ദി അവർ എത്ര വ്യക്തമാണല്ലോ. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഖനനായ സമൂഹം ഉൾപ്പെടെ നമ്മുടെ ബഹുമാന്യനായ പ്രിയപ്പെട്ട മന്ത്രി വി എൻ വാസവൻ അവറുകൾ ഉൾപ്പെടെ സ്റ്റോൺ ലേയിങ് നടത്തിയതാണ്. ഇഷ്ടം പോലെ ഭൂമി എടുത്തിട്ടിട്ടുണ്ട്, കെട്ടിടവും ബിൽഡിങ്ങും പണിതിട്ട്. എന്നാൽ ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് ഉൾപ്പെടെ അതിൽ തന്നെ ബി എസ് സി നഴ്സിംഗ്, അതിന് എന്തുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ നാട്ടിന് ലോകം മുഴുവനുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അവർ ഓൺ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിക്കും നമുക്കൊരു ബി എസ് സി നഴ്സിംഗ് കോഴ്സ് തുടങ്ങുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമ്മുടെ പണം സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെടേണ്ടത് പുറത്തേക്ക് ഒഴുകുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്സിലൊക്കെ അവർക്ക് അവരുടെ സ്വന്തം ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ പോലും എന്തുമാത്രം ഈ നഴ്സിംഗ് കോളേജസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവരോട് ഈ പ്രൈവറ്റ് ഏജൻസിക്ക് ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും മറ്റ് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുമായിട്ടുള്ള ടൈപ്പിൽ എന്തുകൊണ്ട് അത് അനുവദിക്കുന്നില്ല? അപ്പോൾ അത് വരുന്നത് കൊണ്ട് ഈ കുട്ടികളൊക്കെ പുറത്തു പോകുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിന് ഉൾപ്പെടെ ആ കാര്യത്തിൽ സ്വന്തം ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും ആ കാര്യത്തിലെ പ്രൈവറ്റ് ഏജൻസിക്ക് കോഴ്സുകൾ തുടങ്ങാൻ ചെയ്താൽ ഗവൺമെന്റ് ഈ രാജ്യത്തിന് ഏറ്റവും നന്മയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിരിക്കും പറയുവാനുള്ളത് ഫുഡ് സേഫ്റ്റി. ഇത് ഗവൺമെന്റ് ഒരു കോംപ്രമൈസും പാടില്ലെന്ന് ഞാൻ പറയുന്നത്, നമ്മൾക്ക് എല്ലാവരുടെയും ആവശ്യമല്ലേ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റിലീജിയൻ. നമുക്ക് ആർക്ക് ശാരീരിക ആരോഗ്യം വേണ്ട എന്ന് വെക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഫുഡ് സേഫ്റ്റിയിൽ കണ്ടാമിനേഷനും പൊള്യൂഷനും ഇല്ലാത്ത ഫുഡ് കിട്ടുവാൻ എന്ത് ത്യാഗം സഹിച്ചും ഗവൺമെന്റ് അതിന് മുന്നോട്ട് വന്നാൽ ഈ കമ്മ്യൂണിറ്റിയിൽ ആരുടെയും എല്ലാവരുടെയും നമുക്ക് പിന്തുണയും അഭിനന്ദനങ്ങളും ലഭിക്കുമല്ലോ. അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കൊയ്യുവ ജനങ്ങളുടെ ട്രക്സിനെതിരെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടികളിലും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്കെല്ലാമുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. അടുത്തതായിട്ട് ക്ഷണിക്കുന്നത് ശ്രീമതി ഗായത്രി വർഷ.